നമസ്കാരം, ശാസ്ത്ര ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും റെഡിയല്ലേ? അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമായ ജീവജലം, ലൈഫ് ഗിവിംഗ് വാട്ടർ എന്നതിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജലത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ. ഏതെല്ലാം സവിശേഷതകളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒന്ന് ഓർത്തു നോക്കൂ. ജലം വസ്തുക്കളെ ലയിപ്പിക്കുന്നു. വാട്ടർ ഡിസോൾവ് സബ്സ്റ്റൻസസ്, ഒഴുകുന്നു. വാട്ടർ ക്യാൻ ഫ്ലോ. ജലം താപത്തെ വഹിക്കുന്നു. വാട്ടർ ക്യാൻ ക്യാരി ഹീറ്റ്. ജലത്തിന് നിശ്ചിത ആകൃതിയില്ല. വാട്ടർ ഹാസ് നോ സ്പെസിഫിക് ഷേപ്പ്. ഗരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. വാട്ടർ എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സ്. ജലത്തിൻ്റെ ഈ സവിശേഷതകൾ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ടീച്ചർ തന്ന പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ശാസ്ത്ര അധ്യാപികയ്ക്ക് അയച്ചു കൊടുത്തില്ലേ? നമ്മുടെ ചില കൂട്ടുകാർ ചെയ്ത പ്രവർത്തനങ്ങൾ നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ആൻഡ് സിറ്റുവേഷൻ വിത്ത് യൂസ്. ഫസ്റ്റ്, വാട്ടർ ഡിസോൾവ് സബ്സ്റ്റൻസസ്. യൂസസ് ആർ ഫോർ സ്വീറ്റനിങ് ഡ്രിങ്ക്സ്, ഫോർ വാഷിംഗ് ക്ലോത്ത്സ്, വാട്ടറിംഗ് പ്ലാന്റ്സ് ആൻഡ് മേക്കിംഗ് സോഡ. സെക്കൻഡ്, ഇറ്റ് ഫ്ലോസ്. യൂസസ് ആർ കാരീഡ് ത്രൂ പൈപ്സ് ഫോർ മേക്ക് എലക്ട്രിസിറ്റി, ഫോർ ബാത്തിംഗ് ആൻഡ് ഫോർ ഇറിഗേഷൻ. തേർഡ്, വാട്ടർ ക്യാരീസ് ഹീറ്റ്. യൂസസ് ആർ ഫോർ കുക്കിംഗ്, ബോയിലിംഗ് വാട്ടർ ആൻഡ് സർജിക്കൽ ആൻഡ് മെഡിക്കൽ യൂസസ്. ഫോർത്ത്, ഇറ്റ് ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഇറ്റ് ടേക്സ് ദി ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ. യൂസസ് ആർ ഇറ്റ് ക്യാൻ ബി കളക്റ്റഡ് ഇൻ വെസൽസ് ഓഫ് ഡിഫറെൻ്റ് ഷേപ്സ്. ഇറ്റ് ക്യാൻ ബി ക്യാരീസ് ടു എനിവെയർ. ഇറ്റ് ക്യാൻ ബി കൂൾസ് ടു മേക്ക് ഡിഫറെൻ്റ് ഷേപ്പ് ഐസ് ബ്ലോക്സ്. ഫിഫ്ത്ത്, ഇറ്റ് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷസ് സ്റ്റേറ്റ്സ്. യൂസസ് ആർ ക്യാൻ മേക്ക് പുട്ട് ആൻഡ് ഇഡ്ലി യൂസിംഗ് സ്റ്റീം. ദി അതർ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ആർ ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ, വാട്ടർ ഹാസ് വെയ്റ്റ്, ഇറ്റ് ഹാസ് നോ കളർ, ടേസ്റ്റ് ആൻഡ് സ്മെൽ. ജലത്തിന് വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുമെന്ന സവിശേഷത നമ്മൾ മനസ്സിലാക്കിയല്ലോ. എല്ലാവരും റെഡിയല്ലേ? പേനയും പുസ്തകമൊക്കെ കയ്യിലുണ്ടല്ലോ. എന്നാൽ നമുക്കൊരു പ്രവർത്തനത്തിലേക്ക് പോകാം. ജലത്തിന് വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുമെന്ന സവിശേഷത നമ്മൾ ചർച്ച ചെയ്തതാണ്. നോക്കൂ, നമ്മളൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. ഇതൊരു ഗ്ലാസ് വെള്ളമാണ്. ഈ വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സംശയമില്ല അല്ലേ, അലിഞ്ഞു പോകും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാരങ്ങവെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടതാണ്. എങ്കിൽ നോക്കൂ, ഇതെന്താണെന്ന് പറയാമോ? കർപ്പൂരം തന്നെ. കർപ്പൂരം ജലത്തിൽ ലയിക്കുമോ? നിങ്ങളുടെ ഊഹമൊന്ന് എഴുതി നോക്കൂ. നമുക്കൊന്ന് ചെയ്തു നോക്കാം. നോക്കൂ, കർപ്പൂരം അലിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഊഹം ശരിയായിരുന്നു അല്ലേ? നമ്മൾ കർപ്പൂരം വെള്ളത്തിലിട്ട് അലിയുമോ എന്ന് നോക്കിയല്ലോ. അലിഞ്ഞില്ല അല്ലേ? നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി പരിശോധിക്കാം. നോക്കൂ, സാധനങ്ങളൊന്ന് പരിചയപ്പെടാം. പഞ്ചസാരയുണ്ട്, ഷുഗർ, കൽക്കണ്ടം, ഷുഗർ കാൻഡി, കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, ജാഗ്രി, ശർക്കര,
ഉപ്പ് അഥവാ സാൾട്ട്, കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ, കെറോസിൻ മണ്ണെണ്ണ, ഇവയെല്ലാം അലിയുമോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. അതിനു മുമ്പേ നിങ്ങളൊന്ന് ഊഹം എഴുതി വയ്ക്കൂ. ഓരോന്നിൻ്റെയും പേരെഴുതി അലിയുമോ ഇല്ലയോ എന്ന് ഒന്ന് എഴുതി വയ്ക്കണം. ഉപ്പ് അലിയുമോ എന്ന് നോക്കാം. ഇനി നമുക്ക് പഞ്ചസാര നോക്കാം. നിങ്ങളുടെ നിരീക്ഷണം ശാസ്ത്രപുസ്തകത്തിൽ കുറിക്കാൻ മറക്കരുതേ. അടുത്തായിട്ട് നമുക്ക് മല്ലിപ്പൊടി അലിയുമോ എന്ന് നോക്കാം. ശർക്കര അലിയുമോ എന്ന് പരിശോധിക്കാം. നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് നോക്കാം. നമുക്ക് മണ്ണെണ്ണ കൂടി പരിശോധിക്കാം. പ്രവർത്തനം നല്ലപോലെ നിരീക്ഷിച്ചില്ലേ? എന്താണ് ഇവിടെ സംഭവിച്ചത്? നിങ്ങൾക്ക് എത്ര കൂട്ടമാക്കാൻ കഴിഞ്ഞു? അതെ, രണ്ടെണ്ണം അല്ലേ. ഏതൊക്കെയാണവ? ആ, ജലത്തിൽ ലയിക്കുന്നവ. മറ്റത്? മറ്റൊരു കൂട്ടം ജലത്തിൽ ലയിക്കാത്തവ. എങ്കിൽ നമ്മളിവിടെ കുറച്ച് വസ്തുക്കൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അവയെ നമുക്കൊന്ന് പട്ടികപ്പെടുത്തി നോക്കാം. പട്ടികയ്ക്ക് എന്ത് തലക്കെട്ട് കൊടുക്കും? അതെ, ജലത്തിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കാത്തവ. നമ്മള് ഇവിടെ കുറച്ച് വസ്തുക്കൾ മാത്രമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ, വീട്ടിൽ ഇതിലും കൂടുതൽ വസ്തുക്കൾ നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രവർത്തനം തുടരുക, പട്ടികപ്പെടുത്തുക. നിങ്ങളുടെ ശാസ്ത്ര അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കുമല്ലോ. നോക്കൂ, നേരത്തെ ചെയ്ത പ്രവർത്തനത്തിൽ നമ്മൾ കൽക്കണ്ടം ലയിച്ചു ചേർന്ന വെള്ളമാണിത്. ഇത് ഉപ്പ് ലയിച്ചു ചേർന്ന വെള്ളമാണ്. ഇത് പഞ്ചസാര ലയിച്ചു ചേർന്നതും. ഇത് ശർക്കരയും. നോക്കൂ, ഇങ്ങനെ ലയിച്ചു ചേർന്ന പഞ്ചസാര, കൽക്കണ്ടം, ഉപ്പ്, ജാഗ്രി, ഷുഗർ, ഷുഗർ കാൻഡി, ജാഗ്രി, സാൾട്ട്, ഇവയെ നമുക്ക് ലീനം എന്ന് പറയാം. എങ്കിൽ ലീനം എന്നുള്ളതിൻ്റെ നിർവചനം ഒന്ന് എഴുതി നോക്കൂ. ലയിച്ചു ചേർന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു. സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ്സ് ഈസ് സൊല്യൂട്ട്. നോക്കൂ, ഉപ്പ് എന്തിലാണ് ലയിച്ചത്? ജലത്തിൽ തന്നെ അല്ലേ. പഞ്ചസാരയോ? ജലത്തിൽ തന്നെ.
ശർക്കരയോ ജലത്തിൽ തന്നെ. അങ്ങനെയെങ്കിൽ ജലത്തിനെ നമുക്ക് ലായകമെന്ന് പറയാം. ലായകം എന്നുള്ളതിൻ്റെ നിർവചനമൊന്ന് എഴുതി നോക്കൂ. ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്ന് പറയുന്നു. സബ്സ്റ്റൻസ് ഇൻ വിച്ച് സൊല്യൂട്ട് ഡിസോൾവ്സ് ഈസ് സോൾവൻറ്റ്. ഇതെന്താണെന്ന് അറിയാമോ കുട്ടികളെ നിങ്ങൾക്ക്? അതെ, സോഡ. സോഡ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? നല്ല രസമാണല്ലേ. രുചി മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നിങ്ങൾ നിരീക്ഷിച്ചു അല്ലേ? ഒരു ശബ്ദവും കൂടി കേട്ടു അല്ലേ? കൂടാതെ കുമിളകൾ ഉയരുന്നുണ്ടല്ലേ? ഇതിൽ നിന്ന് ഏതോ ഒരു വാതകം പുറത്തു പോയി അല്ലേ? ഏതായിരുന്നു ആ വാതകം? അതെ, തുറന്നപ്പോൾ പുറത്തു പോയത് കാർബൺ ഡയോക്സൈഡാണ്. കാർബൺ ഡയോക്സൈഡ് കുറച്ച് മാത്രമേ പുറത്തു പോയിട്ടുള്ളൂ. ഇതിൽ ലയിച്ചു ചേർന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് കാർബൺ ഡയോക്സൈഡാണല്ലേ? എങ്കിൽ ഇതിലെ ലീനം എന്താണ്? അതെ, കാർബൺ ഡയോക്സൈഡ് തന്നെ. ലായകമോ? ജലം. കാർബൺ ഡയോക്സൈഡ് എന്ന ലീനം ജലം എന്ന ലായകത്തിൽ ലയിച്ചു ചേർന്നതാണ് സോഡ. സോഡ ഒരു ലായനിയാണ്. എങ്കിൽ ലായനിയുടെ നിർവചനം ഒന്ന് എഴുതി നോക്കൂ. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാവുന്നതാണ് ലായനി. സൊല്യൂഷൻ ഈസ് ഫോംഡ് വെൻ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ എ സോൾവെൻറ്റ്. നമുക്ക് രണ്ട് ലായനികൾ കൂടി നിർമ്മിക്കാം. ഇതിൽ ഉപയോഗിക്കുന്നത് കോപ്പർ സൾഫേറ്റ്. നോക്കൂ, തുരിശ് എന്നും പറയും. നമ്മളെ വീട്ടിൽ കൃഷി ആവശ്യങ്ങൾക്ക് തെങ്ങുമായി ബന്ധപ്പെട്ട് കീടനിയന്ത്രണത്തിനും ബോഡോൺ മിശ്ര നിർമ്മാണത്തിനൊക്കെ തുരിശ് ഉപയോഗിക്കാറുണ്ട്. കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശ്. തുരിശ് വെള്ളത്തിൽ ലയിക്കുമോ എന്ന് നോക്കാം. മറ്റൊരു വസ്തുവാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. നമുക്ക് നോക്കാം. നമുക്ക് രണ്ട് ലായനി കിട്ടിയിട്ടുണ്ട്. ഒന്ന് കോപ്പർ സൾഫേറ്റ് ലായനിയും ഒന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയും. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ നമ്മൾ ഉപയോഗിച്ച ലീനം ഏതായിരുന്നു? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ലായകമോ? ജലം. അതുപോലെ തുരിശ് ലായനിയിൽ ഏതായിരുന്നു ലായകം? ജലം. ലീനമോ? കോപ്പർ സൾഫേറ്റ്. ഇതുപോലെ നമ്മൾ കുറേ ലായനികളെ ഇന്ന് പരിചയപ്പെട്ടു. ഇപ്പോൾ നമുക്ക് ഈ പട്ടിക പൂർത്തിയാക്കാൻ സാധിക്കുമല്ലോ. പട്ടിക പൂർത്തിയാക്കി നിങ്ങളുടെ ശാസ്ത്ര അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കുമല്ലോ. കത്തിയുടെ മുകളിൽ പറ്റിപ്പിടിച്ച ചക്കയുടെ പശ എങ്ങനെ നമുക്ക് നീക്കം ചെയ്യാം? എൻ്റെ അടുത്ത് രണ്ട് ദ്രാവകങ്ങളുണ്ട്. ഒന്ന് വെള്ളം, ഒന്ന് വെളിച്ചെണ്ണ. ഏത് ഉപയോഗിച്ചാലായിരിക്കും
മുഴുവനായും നീക്കം ചെയ്യാൻ സാധിക്കുക? ഒന്ന് പരിശോധിക്കാം. ഞാൻ വെള്ളത്തിൽ മുക്കി നോക്കുന്നു. പോകുന്നില്ല അല്ലേ? നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് പരിശോധിക്കാം. മുഴുവനായും പോയി അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജലത്തിൽ ലയിക്കാത്ത ചില വസ്തുക്കൾ മറ്റു ചില ദ്രാവകങ്ങളിൽ ലയിക്കുന്നുണ്ട് അല്ലേ? നോക്കൂ, ഇത് പെയിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷാണ്. ഈ ബ്രഷിലെ പെയിൻ്റ് നമുക്ക് എങ്ങനെ നീക്കം ചെയ്യാം? നമുക്കൊന്ന് മണ്ണെണ്ണയിലിട്ട് നോക്കിയാലോ? ഒന്ന് ശ്രദ്ധിക്കൂ. മണ്ണെണ്ണയിൽ ലയിച്ചു ചേർന്നു അല്ലേ? നോക്കൂ, നമ്മൾ ഈ ക്ലാസ്സിൽ വിവിധ ദ്രാവകങ്ങളും അവ ലായനികളായി മാറുന്നതും ശ്രദ്ധിച്ചല്ലോ. നമ്മൾ ഈ ക്ലാസ്സിൽ വിവിധ ലായനികൾ ശ്രദ്ധിച്ചില്ലേ? വെള്ളം, വെളിച്ചെണ്ണ, മണ്ണെണ്ണ, ഇവയിൽ ലയിക്കുന്ന വസ്തുക്കൾ നമ്മൾ കുറച്ച് മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വീട്ടിൽ ഇതിൽ കൂടുതൽ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അവ ഉപയോഗിച്ച് ഓരോ ദ്രാവകത്തിലും ലയിക്കുന്നവ ലയിക്കാത്തവ എന്ന് നിങ്ങൾ കണ്ടെത്തണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെളിച്ചെണ്ണ, മണ്ണെണ്ണ എന്നിവ ഉപയോഗിക്കുമ്പോൾ മുതിർന്ന ആളുടെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ. കൂടാതെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, തുരിശ് എന്നിവ ഇല്ലാതെയും നമുക്ക് പ്രവർത്തനങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ചില്ലി ഗ്ലാസ് തന്നെ വേണമെന്നില്ല. ഇവിടെ നോക്കൂ, ഞാൻ ഉപയോഗിച്ചത് കുപ്പിയുടെ അടിഭാഗം വെട്ടിയെടുത്ത കഷ്ണങ്ങളാണ്. ഇതുപയോഗിച്ചും പരീക്ഷണങ്ങൾ ചെയ്യാം. പരീക്ഷണം ചെയ്യുകയും പട്ടിക പൂർത്തിയാക്കി നിങ്ങളുടെ ശാസ്ത്ര അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കുകയും വേണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ജലത്തിൽ ലയിക്കുന്നവ ലയിക്കാത്തവ, ലീനം, ലായകം, ലായനി എന്നിവയെക്കുറിച്ചായിരുന്നു. അതുപോലെ മൂന്ന് പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ശാസ്ത്ര അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കാനുള്ളത്. ഒന്ന്, അലിയുന്നവ അലിയാത്തവ. രണ്ട്, ലീനം, ലായകം, ലായനി എന്ന പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനം, ഏത് ദ്രാവകത്തിലാണ് കൂടുതലായി വസ്തുക്കൾ ലയിക്കുന്നത് എന്ന് കണ്ടെത്തലാണ്.
മൂന്ന് പ്രവർത്തനങ്ങളും ചെയ്യുക, ശാസ്ത്ര അധ്യാപകയ്ക്ക് അയയ്ക്കുക, ബാക്കി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.